ചോദ്യങ്ങളിൽ മന്ത്രിമാർ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന് ഗവർണർ രാജ്ഭവനിൽ എത്തിത്തന്നെ വിശദീകരണം നൽകണമെന്നാണ് ആവശ്യം. തീരുമാനമാകാത്ത ബില്ലുകൾ ഓർമ്മിപ്പിച്ചുള്ള മുഖ്യമന്ത്രിയുടെ കത്തിനാണ് മറുപടി. ഭരണപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് അറിയിക്കാത്തതിൽ ഗവർണർക്ക് അതൃപ്തിയുമുണ്ട്. രണ്ടാഴ്ചയ്ക്ക് മുമ്പാണ് മുഖ്യമന്ത്രി ഇത്തരത്തിൽ 8 ബില്ലുകൾ പെൻഡിംഗ് ഉണ്ട്, രാജ്ഭവന്റെ എത്രയും പെട്ടെന്ന് ഇടപെടൽ ആവശ്യമാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഒരു കത്ത് ഗവർണർക്ക് അയക്കുന്നത്. എന്നാൽ അതിൽ ഗവർണർ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുകയാണ്, മന്ത്രിമാർ നേരിട്ട് വന്ന് വിശദീകരിക്കണമെന്നാണ് ഗവർണറുടെ ആവശ്യം. തീർച്ചയായും ഒരു സംസ്ഥാനത്തിന്റെ കസ്റ്റോഡിയനാണ് ഗവർണർ എന്ന് പറയുന്നത്. അത് മാത്രമല്ല, ഗവർണർ വ്യക്തമായി പറയുന്നുണ്ട് ബില്ലുകൾ രാജ്ഭവനിലിരിക്കുമ്പോൾ മന്ത്രിമാർക്ക് നേരിട്ടെത്തി തന്നെ വിശദീകരണം നൽകാമല്ലോ. അത് മാത്രമല്ല, പല ഔദ്യോഗിക വേളകളിലും മന്ത്രിമാർ ഗവർണറെ സമീപിക്കുന്ന ഒരു രീതിയുണ്ട്, അത് ഒഴിവാക്കണം. കൃത്യമായ വിശദീകരണം രാജ്ഭവനിലെത്തി തന്നെ നൽകണം എന്ന് തന്നെയാണ് ഗവർണർ കൃത്യമായി മറുപടിയായി പറയുന്നത്. ഈ കൊച്ചിയിലും ഡൽഹിയിലും ഒക്കെ വെച്ച് മന്ത്രിമാർ ഗവർണറെ കാണാനുള്ള ശ്രമങ്ങളൊക്കെ നടന്നതായി വാർത്ത വന്നിരുന്നു. അതിനെ തുടർന്നാണ് ഈ നിലപാട് കുറച്ചുകൂടെ കാർക്കശമാക്കുന്നത് ഗവർണർ. മാത്രമല്ല, മുഖ്യമന്ത്രി നേരിട്ട് ഭരണകാര്യങ്ങൾ അറിയിക്കാത്തതിൽ അതൃപ്തിയുണ്ട് എന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. കാരണം ചീഫ് സെക്രട്ടറിയാണ് മിക്കവാറും കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി രാജ്ഭവനിലേക്ക് എത്താറ്. അത് മാറി മുഖ്യമന്ത്രി നേരിട്ട് എത്തണമെന്നതാണ് ഗവർണറുടെ ആവശ്യം. എന്നാലും പ്രശാന്ത ചേരുന്നു വിവരങ്ങൾ നൽകാൻ. പ്രശാന്ത, രാജ്ഭവന്റെ നിലപാട് എന്തൊക്കെയാണ്? അനു, രാജ്ഭവൻ ഇപ്പോൾ ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കാരണം ഈ 8 ബില്ലുകൾ, ഭേദഗതി ബില്ലുകൾ ഗവർണർ മുമ്പിൽ ഇത് നിലവിലുണ്ട്. ഇതിലൊന്നും ഒരു തീരുമാനമായിട്ടില്ല. ഈ തീരുമാനമാകാത്തതിൽ ഒരു പ്രതിഷേധം ഗവൺമെന്റിനുമുണ്ടായിരുന്നു. ഗവൺമെന്റ് ഇന്നലെ തന്നെ മുഖ്യമന്ത്രി ഒരു കത്ത് ഗവർണർക്ക് അയച്ചിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനം ഉടനുണ്ടാകണം, ഈ സുപ്രധാന ബില്ലുകളാണ്, ആ ബില്ലുകളിൽ തീരുമാനം ഉണ്ടാകണമെന്ന് ചൂണ്ടിക്കാണ്ടി ഒരു കത്ത് ഗവർണർക്ക് അയച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കത്തയക്കുകയും തുടർന്ന് ഇല്ലാത്ത പക്ഷം അതൊരു നിയമ നടപടികളിലേക്ക് കടക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും എന്നുവരെയൊക്കെ പറയുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായി. അതിന് മറുപടിയായിട്ടാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഗവർണർ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നീക്കം ഉണ്ടായിരിക്കുന്നത്. അതായത്, ഈ ബില്ലുകളിൽ ഏതൊക്കെ വിഭാഗങ്ങളിൽ നിന്നുള്ളതാണോ ആ വകുപ്പുകളിലെ മന്ത്രിമാർ നേരിട്ട് എത്തി ഗവർണറുടെ സന്നിധിയിലെത്തി ഇത് വിശദീകരിക്കണം എന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണങ്ങൾ നൽകേണ്ടതുണ്ട്, അതും പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും നേരിട്ട് തന്നെ എത്തി ഇത് ധരിപ്പിക്കണം എന്നും പറയുന്നു. മന്ത്രിമാരും രാജ്ഭവനിലെത്തി ഈ വിവരങ്ങൾ ധരിപ്പിക്കണമെന്നാണ് ഇപ്പോൾ ഗവർണർ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ട, സാധാരണ നമുക്കറിയാൻ കഴിയും, കാരണം ഇത് ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ചീഫ് സെക്രട്ടറിയാണ് നേരിട്ടെത്തിയാണ് ഗവർണർ ധരിപ്പിക്കുന്നത്. അതിന് പുറമേ അല്ലെങ്കിൽ അത്തരമൊരു സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടായിട്ട് മുഖ്യമന്ത്രി തന്നെ ധരിപ്പിക്കണം എന്ന രീതിയിലൊരു നിലപാട് കൂടിയാണ് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കാരണം നമുക്കറിയാം, അതിസുപ്രധാനമായ ബില്ലുകളാണ് ഗവർണറുടെ മുമ്പിൽ ഇരിക്കുന്നത്. ഈ ലോകായുക്ത നിയമവുമായി ബന്ധപ്പെട്ടത്, അതുപോലെ തന്നെ സർവകലാശാല നിയമ ഭേദഗതി സംബന്ധിച്ചത്, ഈ രണ്ട് ബില്ലുകളും ഈ ലോകായുക്ത ബില്ലുകൾ ജുഡീഷ്യറിയുടെ അധികാരത്തെ ചോദ്യം ചെയ്യുന്നതാണെങ്കിൽ, ഈ സർവകലാശാല ബില്ലുകൾ അത് ഗവർണറുടെ ഒരു പരമാധികാരം, ഈ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് ഗവർണറുടെ ഒരു പരമാധികാരമുണ്ട്, ആ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ രണ്ട് ബില്ലുകളിലും അതിസുപ്രധാനമായ ബില്ലുകളാണ്. മറ്റൊന്ന് തദ്ദേശ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട, സഹകരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ബില്ലാണ്. അപ്പോൾ ഇത്തരം ബില്ലുകളിലെ കാരണങ്ങൾ കാര്യങ്ങളൊക്കെ ചൂണ്ടി ഗവർണർക്ക് അറിയേണ്ടതുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഗവർണറുടെ നേരിട്ടെത്തിൽ, വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ നേരിട്ടെത്തി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് ഇപ്പോൾ ഗവർണറുടെ ഭാഗത്തൊരു നിലപാട് വന്നിരിക്കുന്നത്. മാത്രമല്ല, നേരിട്ട് എത്തി വേണം വിശദീകരിക്കാൻ, മന്ത്രിമാർ നേരിട്ട് എത്തി വേണം, അതും മറ്റു മാർഗങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, നേരിട്ട് തന്നെ എത്തി രാജ്ഭവനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകണമെന്നും ഗവർണർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ മുഖ്യമന്ത്രിയും ഇതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങൾ നൽകണമെന്നും പറയുന്നുണ്ട്. ഈ സുപ്രധാനമായ ബില്ലുകളിലെല്ലാം തീരുമാനം ഉണ്ടാകാതെ അനിശ്ചിതമായി കുറേ കാലമായി അനിശ്ചിതമായി ഇങ്ങനെ നീണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. കൃത്യമായൊരു നടപടി അല്ലെങ്കിൽ ഈ ബില്ലിന്മേലുള്ളൊരു തീരുമാനം ഗവർണറും എടുക്കുന്നില്ല. അങ്ങനെ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ ഒരു വിമർശനം, ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഒരു വിമർശനവും ഉണ്ടാകുന്നുണ്ട്. അതായത്, പ്രശാന്ത്, നമുക്കറിയാം ഈ ബില്ലുകളിന്മേൽ തീർപ്പാകാതെ പോകുന്നതിനെതിരെ സർക്കാരിനെ വിമർശനം ഉന്നയിക്കാൻ സാധിക്കുകയില്ല. കാരണം അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി രാജ്ഭവന് കത്തെഴുതിയപ്പോൾ നൽകിയ മറുപടി എന്ന് പറയുന്നത് ചില കാര്യങ്ങൾ സംസ്ഥാനത്തിനകത്തും അധികാര പരിധിക്ക് പുറത്തുമുള്ളതാണ്, അതുകൊണ്ട് മന്ത്രിമാർ നേരിട്ടെത്തി വിശദീകരണം നൽകിയേ മതിയാകൂ എന്നുള്ളതാണ്. അവിടെ വ്യക്തമായ നിലപാട് തന്നെയാണ് ഗവർണർ വച്ചു പുലർത്തുന്നത്. ഇവിടെ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുന്നത് സർക്കാർ തന്നെയല്ലേ?
തീർച്ചയായും രോഹിണി അങ്ങനെ തന്നെ പറയാം. ഇതിൽ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കും സർക്കാർ തന്നെയാണ്. കാരണം സർക്കാരിനെ വകുപ്പ് മന്ത്രിമാർക്ക് നേരിട്ട് എത്തി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. ഗവർണറുടെ സമീപമെത്തി രാജ്ഭവനിലെത്തി ഇതുമായി ബന്ധപ്പെട്ട വിശദീകരണം നൽകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൂടുതൽ വരും ഇനി അറിയേണ്ടത് സർക്കാരിന്റെ പ്രതികരണം എന്താണെന്നാണ് നമുക്ക് അറിയേണ്ടത്. അത് വരും ഇന്ന് തന്നെ അല്ലെങ്കിൽ വരും മണിക്കൂറുകളിൽ അതുമായി ബന്ധപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുള്ള വിശദീകരണങ്ങൾ നമുക്ക് അറിയാൻ കഴിയും. എന്തായാലും അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ ബില്ലുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നേരിട്ട് വകുപ്പ് മന്ത്രിമാർ നേരിട്ടെത്തേണ്ടിയിരിക്കുന്നു. വകുപ്പ് മന്ത്രിമാർ നേരിട്ട് രാജ്ഭവനിലെത്തി വിശദീകരിക്കേണ്ടിയിരിക്കുന്നു. അത്തരമൊരു നീക്കത്തിലേക്കാണ് ഇപ്പോൾ രാജ്ഭവനും കടന്നിരിക്കുന്നത്. കാരണം അറിയാം ഇത്ര ചില കാര്യങ്ങളിൽ ഗവർണറുടെ അധികാര പരിധികളുണ്ട്. ആ അധികാര പരിധികളിലേക്ക് കൈകടന്ന് ചെല്ലാൻ സർക്കാരിനും അധികാരമില്ല. അപ്പോൾ അത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്ന സ്ഥിതിക്ക് ഇതുമായി ബന്ധപ്പെട്ട ബില്ലുകളുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം വകുപ്പ് മന്ത്രിമാരും മുഖ്യമന്ത്രിമാരും മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഗവർണറെ ധരിപ്പിക്കേണ്ടിയിരിക്കുന്നു. അതിൻ്റെ കാരണങ്ങൾ എന്തുകൊണ്ട് ഈ ബില്ലുകളിലുള്ള മറ്റ് കാരണങ്ങൾ ഗവർണർക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. എന്തായാലും വരും മണിക്കൂറിൽ സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്ന തീരുമാനം എന്താകുന്നതെന്ന് നമുക്ക് അറിയാൻ കഴിയും. ഇന്ന് തന്നെ അല്ലെങ്കിൽ ഇതിനൊരു പ്രതികരണം സർക്കാരിൻ്റെ ഭാഗത്ത് ഉണ്ടാകും. അതുകൂടി വന്നതിന് ശേഷം മാത്രമേ ഇനി ഇതിൻ്റെ മറ്റ് നീക്കങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. രോഹിണി. ശരി പ്രശാന്ത്.